മറ്റൊരു ബ്രെയിൻ എനിക്ക് നന്ന തലപ്പക്കെട്ടി പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്, തമിഴ്നാട് തേനി ഭാഗത്താണ്. ഇവിടെ ബിരിയാണി സ്പെഷ്യല്, ഒരു രക്ഷയില്ലാത്ത ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ മട്ടൻ ഫ്രൈ എല്ലാം സ്പെഷ്യലാണ്. എന്താ കൊള്ളാം, നല്ല സൂപ്പർ വെറൈറ്റി ഫീൽ ഉണ്ട് ഇത് കഴിക്കാൻ. ഇല്ല, ഞങ്ങളുടെ അവസ്ഥകളെ പറ്റി ഇന്നലെ ഞങ്ങൾ പറഞ്ഞാണല്ലോ. കാരണം കൊടൈക്കനാലിൽ പോയി രാത്രി 12 മണിവരെ അവിടെ കിടന്ന് കറങ്ങി. രാത്രി ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടുത്തെ റൂമൊന്നും കിട്ടിയില്ല. ഒരു 10, 70, 75 ഹോട്ടലോളം കയറി ഇറങ്ങി. അതായത് അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത എല്ലാ ഹോട്ടലുകളും അവർ അവിടെയായിട്ട് ബാൻ ചെയ്തേക്കണാണ്. ലൈസൻസ് ഇല്ലാത്ത എല്ലാം പൂട്ടിച്ചേക്കണാണ്. അതുകൊണ്ടിട്ടാണ് മെയിൻ ഒരു പ്രോബ്ലം വന്നേക്കുന്നത്. പിന്നെ ഈ 2-3 ഹോളിഡേയ്സിലെ സീസൺ ആയതുകൊണ്ടിട്ട് ആൾക്കാരൊക്കെ പല പല ഭാഗത്ത് നിന്ന് വന്നിട്ടേ ഇരിക്കുന്നുണ്ട്. പല ഫാമിലീസും ഹോട്ടൽസ് റൂം കിട്ടാണ്ട് പെട്ടിരിക്കണ ഒരവസ്ഥയില്ല. പിന്നെ അപ്പോൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നവര് ഒന്ന് മനസ്സിലാക്കുക, റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ പോയി പെട്ടുപോകും. ഞങ്ങൾ പോയ പോലെ അതായത് ഞങ്ങൾക്ക് അവിടെ കൊടൈക്കനാലിൽ പോയിട്ട് കറങ്ങാൻ പോലും പറ്റില്ല. അവിടെ ഹോട്ടൽ അന്വേഷിച്ച് ഇറങ്ങി റിട്ടേൺ ഞങ്ങൾ നൈറ്റ് തന്നെ ആ കംപ്ലീറ്റ് ചുരമൊക്കെ കയറി ഇറങ്ങി ലാസ്റ്റ് ഇവിടെ എത്തി തേനി ഭാഗത്ത് എത്തി. തേനി ഭാഗത്ത് എത്തണ വരെ ഞങ്ങൾ ഓരോ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നത്, എവിടെ റൂമില്ല. അവസാനം തേനി വന്നപ്പോഴത്തേക്ക് റൂം കിട്ടി. അങ്ങനെ ഒരു തേനി എത്തിയപ്പോഴത്തേക്ക് എത്ര മണിയായി, ഒരു 2:30, 3 മണിയായി. ആ ടൈമിൽ കിടന്നുറങ്ങി ഇപ്പം എല്ലാവരും കുളിച്ച് ഫ്രഷായി 12:45 അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന് ടൈമൊക്കെ കഴിഞ്ഞു വീട്ടിലെ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറിയത്. ഇവിടെ രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് മടിച്ച് മടിച്ചേ കയറി. ഇവിടുത്തെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ, പക്ഷെ കഴിച്ചു വെക്കുമ്പോഴില്ലേ. നിങ്ങൾ വിചാരിക്കണ്ട, നെക്സ്റ്റ് ഞങ്ങൾ അങ്ങോട്ടാ പോകാൻ പ്ലാൻ. ഉറപ്പായിട്ടും കൊടൈക്കനാലൊക്കെ തിരിച്ചു പോകാൻ പ്ലാൻ. അപ്പൊ ഞങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്തു. ഇനി നമുക്ക് പറയണ്ടല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടാതെ ഇനി അങ്ങോട്ടാ പോകണത്. കാരണം ഞങ്ങളെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്ലാനിങ് ഒന്നും അൺപ്ലാൻഡ് ട്രിപ്പാണത്. അപ്പൊ തോന്നണ്ട സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടേ. അതെന്തായാലും കാണാം. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കണ്ടു കഴിഞ്ഞു. കാരണം ഈ മക്കളൊക്കെ ഇരുന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അപ്പൊ ഓക്കെ, തുടങ്ങാം അല്ലേ. ഡേ ടൈം ആയിരുന്നെങ്കിൽ കൊടൈക്കനാലിൽ ഞങ്ങൾ ഡേ ടൈമിൽ എത്തിയെന്നുണ്ടെങ്കിൽ റൂം കിട്ടിയില്ലെങ്കിലും അവിടെ കിടന്ന് കറങ്ങാം. പക്ഷെ പച്ചപ്പാതിലൊക്കെ എത്തി, കണ്ടല്ലോ അവസ്ഥ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിഞ്ഞ് പറയാം അല്ലേ. എന്താണിത്? മാറ്റം ബ്രെയിൻ മട്ടൺ ബ്രെയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തിന്നാൻ വേണ്ടി വയ്യ. ചിക്കൻ ബിരിയാണി. രാവിലെ ഞാൻ കുറച്ച് അധികം ബിൽഡപ്പ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. സസ്പെൻസ് ആണ് പറയില്ലെന്നൊക്കെ. പിന്നീട് ഞാൻ ആലോചിച്ച് പിന്നെ സനീഷിട്ട് പറഞ്ഞത്, എല്ലാ സനീഷ് നമ്മൾ എന്തിനാ ഈ സസ്പെൻസ് കൊടുക്കണം, ഓൾറെഡി നമുക്ക് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും എന്ത് എങ്ങോട്ടാ പോണെന്നുള്ളത്. പിന്നെ അതിന്റെ ഇടയിൽ എന്നിട്ട് അതെല്ലാം ക്യാപ്ഷനിൽ കൊടുത്തിട്ട് ഇവിടെ നിന്നിട്ട് അതൊക്കെ സസ്പെൻസ് ആണ് അതൊക്കെ പിന്നീട് പറഞ്ഞാൽ എന്ത് പണ്ടത്തെ ഒന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണ അറിയാലോ നിങ്ങക്ക്, തേനിന്ന് അതായത് തേനിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മധുര വഴി നേരെ ധനുഷ്കോടി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മധുരന്ന് ധനുഷ്കോടി വരെയുള്ള റോഡില്ലേ അടിപൊളിയാണ്. കാരണം ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡാണ്, ഇത്ര കിലോമീറ്റർ നമുക്ക് ചവിട്ടി വിട്ടിട്ടുണ്ടെങ്കിലും വിട്ടൽ വിട്ടാം. പിന്നെ ഇവിടുത്തെ റോഡിനൊരു പ്രത്യേകത ഉണ്ട്, കാരണം നീറ്റാണ് റോഡ്, ഒരു ഹമ്പോ കാര്യങ്ങളൊന്നുമില്ല, പക്ക നീറ്റായിട്ടുള്ള റോഡാണ്. എല്ലാ റോഡിൻ്റെയും എത്ര ഇത്ര ഇത്ര കിലോമീറ്റർ പോകും തോറും സൈഡിലെ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. അത് ഈ ഫാമിലീസൊക്കെ പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. കാരണം ആ
നമ്മുടെ കേരളത്തിലെ അങ്ങനത്തെ ഒരു സംഭവം കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ആണുങ്ങളായാലും റോഡ് സൈഡിൽ പയ്യെ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്നത്. മനസ്സിലായി? ഇവിടെ ഇതേപോലുള്ള റോഡുകളിലേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ല. കാരണം എല്ലായിടത്തും ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. രണ്ടും മൂന്നും കിലോമീറ്റർ പോകും തോറും ഓരോരോ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ടിട്ട് ഫാമിലി പോണവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്, സമാധാന ദീപം. പിന്നെ റോഡ് ഇങ്ങനെ വിജലംബിപ്പിച്ച് കിടക്കണത്. രാമേശ്വരം എത്ര? ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനിയിപ്പോ ധനുഷ്കോടി ഇപ്പൊ ടൈം 5:45 എന്തായാലും ഇപ്പൊ 5:45 അവിടുത്തെ എൻട്രൻസ് കൂട്ടിട്ടുണ്ടാവും. നാളെ ഇനി എന്തായാലും പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ പനമരോ എന്ത് സംഭവം. ഈ അൺപ്ലാൻഡ് ട്രിപ്പായിട്ട് വീടിന് ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാർ, കൊടൈക്കനാല്. കൊടൈക്കനാലിന്റെ അവസ്ഥ അറിയാലോ, പാളിപ്പോയി. പിന്നെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഈ ധനുഷ്കോടി പ്ലാൻ വന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും. ശരിക്കും ഞങ്ങളും ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഈ പ്ലാൻ വന്നത് ഇന്നലെ രാത്രി കൊടൈക്കനാല് പോണ വഴിക്ക് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും സനീഷും ഫാമിലി എല്ലാം കാറിലിരിക്കണേന്ന്, ഞാനും സനീഷും പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ബൈക്ക് റൈഡർമാര്, ബുള്ളറ്റ് റൈഡർമാര് ഒരു 3-4 പേര് മലപ്പുറത്തുള്ള പിള്ളേരാണ് അവര്. മലപ്പുറമല്ലേ സനീഷ്? മലപ്പുറത്തുള്ള പിള്ളേരാണ്. അവരായിട്ട് ഇങ്ങനെ സംസാരിച്ച്, പിന്നെ എന്നെ കണ്ടപ്പോ തന്നെ വന്ന് പറയാൻ സംസാരിച്ച്, ഞങ്ങളെല്ലാരും കൂടെ ചായക്ക് കുടിച്ച്. അപ്പൊ അവരെവിടെയൊക്കെ പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഭക്ഷിക്ക ധനുഷ്കോടി പോ, ഒരക്ഷില്ല, നല്ല രസമാണ്, നല്ല വ്യൂ ആണ് കാണാൻ, റോഡെല്ലാം പക്കയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ട്രിപ്പായിട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് ധനുഷ്കോടിയും കൂടെ പോവെന്നും പറഞ്ഞിട്ട് അവരുടെ മൊബൈലിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചത് അവിടെ പോകുമ്പോഴുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ വന്നത്. പക്ഷേ അവിടെ ധനുഷ്കോടി പോയിട്ടുണ്ടെങ്കിൽ ആ ധനുഷ്കോടിയുടെ അറിയാലോ, ധനുഷ്കോടി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു രണ്ട്, അതായത് കടലിന്റെ നടുക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിലേക്കുള്ള പാസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ്. 5 മണിക്ക് മുമ്പ് ഞങ്ങൾ അവിടെ എത്താം, എന്നാലേ ആ റോഡിൽ നമുക്ക് കയറാൻ പറ്റും, എൻട്രൻസ് ഉള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എന്തായാലും 5:30-6 മണിയാവും. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ രാത്രി സ്റ്റേ ചെയ്ത്, അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ 9 മണിക്ക് ശേഷം റെഡിയായി ഇറങ്ങാനുള്ള ഒരു പ്ലാനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ധനുഷ്കോടിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഐഡിയാസ് വന്നത്. ബാക്കി നമുക്ക് പോണ വഴിയായാലും ധനുഷ്കോടി ചെന്നിട്ടുള്ള വിശേഷങ്ങളായാലും അറിയിക്കാം. നമ്മള് പാമ്പൻ പാലത്തിലോട്ട് കേറാൻ പോവാണ്. അടിപൊളി ഒരു രക്ഷയില്ലേ. ഇതാണ് പാമ്പൻ പാലം അല്ലേ? ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് പാമ്പൻ പാലം ഒന്ന് കേറണം, പാമ്പൻ പാലം ഒന്ന് കാണണം എന്നൊക്കെ. ഞങ്ങളങ്ങനെ പാമ്പൻ പാലത്തിന്റെ മേളെത്തി. അതായത് ധനുഷ്കോടി പോണ റൂട്ടാണ് അറിയാലോ. ഈ പാമ്പൻ പാലത്തിന്റെ മേളിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ പോണ കാണാനുള്ള ഒരു ഒരു വ്യൂ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. ഇത് കാണാൻ വേണ്ടി തന്നെ ആൾക്കാരെല്ലാരും ഇവിടെ വണ്ടി ഈ പാലത്തിന്റെ മേളിൽ തന്നെ സൈഡാക്കി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു നോക്കി. പിന്നെ ആളുകൾ ഇങ്ങനെ വണ്ടി നിർത്തി നോക്കണമെന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി നോക്കി. അപ്പൊ നമുക്ക് ഒരു ട്രെയിൻ പോണം, ആ ട്രെയിൻ പോണ കാണാനുള്ള വ്യൂ കാണാനാണ് ആൾക്കാർ ഒക്കെ നോക്കണം. നോക്കി അപ്പുറത്ത് കുറെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇട്ട് ഇങ്ങനെ വയ്ക്കും. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് കാണാം. നോക്കിയാൽ ആ സൈഡില് സൺസെറ്റ് നന്നായിട്ട് കാണാം. അതായത് ലക്ഷദ്വീപ് പോകാനുള്ളൂ കൂടുതൽ ഈ ബ്ലൂ കളറ് വെള്ളം കാണാൻ പറ്റുള്ളൂ. പിന്നെ പിന്നെ ഇവിടെ തന്നെ വല്ല അത് കാണാൻ ഈ പാമ്പൻ ബ്രിഡ്ജിലെ ഇന്ത്യത്തെ ലോങ്കസ്റ്റ് സീ ബ്രിഡ്ജ് ആണ്, ഫസ്റ്റ് സീ ബ്രിഡ്ജ് ആണ്. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ആദ്യത്തെ കടലിലൂടെ പോണ ബ്രിഡ്ജ് ആണ് ഈ പാമ്പൻ പാലം. പിന്നെ അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പാട് കാണാം, മുമ്പ് ഒരു പാലം ഉണ്ടായിരുന്നത്, പിന്നെ അത് പൊളിച്ച് ശരിക്കേ എടുത്തോ.
ഫോട്ടോ എടുക്കുമ്പോ ക്യാമറ ഇങ്ങനെ തിരിയോ? വീഡിയോ എല്ലാം എടുക്ക. അതെ, ഇവിടെ കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു 30 കിലോമീറ്ററോളം പോകണം ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ രാവിലെ എല്ലാരും ഫ്രഷായി നേരത്തെ എണീറ്റിണ്ടെങ്കിൽ ധനുഷ്കോടിയിലൊക്കെ പോയാൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. ആ അതെ, ഇപ്പൊ സൺസെറ്റ് ഇപ്പൊ അവിടെ നടന്നോണ്ടിരിക്കുക. നോക്കിയേ എന്ത് രസമാണ് അവിടെ കാണാൻ നോക്കിയ, നല്ലൊരു വ്യൂ ആണ്. നിങ്ങൾക്കറിയാലോ ഇപ്പൊ സ്കൂളിലൊക്കെ 90% ഓഫ് സ്റ്റുഡൻസ് ഇട്ടാ നിങ്ങളെ റോൾ മോഡൽ ആരാന്ന് ചോദിക്കുമ്പോ അവർ ഒറ്റടിക്ക് പറയുന്ന ഒരു പേരാണ് APJ അബ്ദുൽ കലാം. അപ്പോ ഇത് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു നാഷണൽ മെമ്മോറിയൽ സ്ഥലമാണ്. ഇവിടെയാണ് APJ അബ്ദുൽ കലാമിന്റെ ബോഡിയും ബരീഡ് ചെയ്തത്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. അലൗഡ് ആയിരുന്നെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറി എല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെല്ലാരും കാണിക്കായിരുന്നു. പക്ഷെ ക്യാമറ അലൗഡ് അല്ല. നമ്മൾ രാമേശ്വരത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് കണ്ടത്. ഇതൊരു ഔട്ട്ലുക്ക് ആണ്. അതായത് സ്കൂൾ ട്രിപ്പുകളൊക്കെ കൂടുതലും ഇവിടെ വന്നിട്ടേ പോകുന്നു. അതായത് സ്കൂളിലുള്ള എക്സ്പ്രഷൻ ഒക്കെ കൂടുതലും ഇവിടെ വരും. എല്ലാവരും വന്ന് അതെല്ലാവരും വന്ന് കണ്ടിട്ട് പോകുന്നു. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ കാണാൻ. ഒരുപാട് ഒരുപാട് വിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ഫെലിഷ, ക്യാമറ ഒക്കെ നമുക്ക് കാറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. എന്താ വെച്ചാൽ ക്യാമറ അലൗഡ് അല്ല. അലൗഡ് ഇപ്പൊ ടൈം 6:30 നമ്മള് രാമേശ്വരം എത്തി. അതായത് രാമേശ്വരം ടെമ്പിളിന്റെ അടുത്ത് എത്തി. ഈ വഴിയാണ് ഇനി ധനുഷ്കോടിയിലേക്ക് പോണത്. ഏതാണ്ട് രാമേശ്വര സെന്ററിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് ഇതാണ് രാമേശ്വര അമ്പലം. തമിഴില് ശിവശിവ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തമിഴൊന്നും അറിയില്ല, എന്നാലും ചുമ എന്നായിരിക്കും എന്നുള്ളത് പ്രതീക്ഷയുള്ളത് അല്ല ഫിനീഷ്. അതായത് എഴുത്ത് കണ്ടപ്പോ തോന്നി ശിവശിവ എന്നാണ്. ഈ ടൈമിൽ ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. നമ്മൾ ആ ബ്ലോക്കിലൂടെ കൂടെ ഇങ്ങോട്ട് വണ്ടി എടുത്തു വരാൻ കുറെ കഷ്ടപ്പെട്ടു. എന്തോ എന്തോ പ്രത്യേകത എന്തോ ഉണ്ട്. അങ്ങനെ വെച്ചാൽ രാമേശ്വരം എത്തി. രാമേശ്വരം എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ റൂം എടുത്ത് ഫുള്ള് കുളിച്ച് ഫ്രഷായി. നൈറ്റ് ഞങ്ങൾ ചുമ്മാ കാറൊക്കെ പാർക്ക് ചെയ്ത് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. കാരണം ഫുൾ ടൈം കാറിന് അവിടെ ഇവിടെ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ നൈറ്റ് ചുമ്മാ ഒന്ന് നടന്ന് എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയാണ്. അപ്പോൾ നാളെ അല്ല, നെക്സ്റ്റ് അടുത്ത വീഡിയോ നമുക്ക് ഫുൾ ധനുഷ്കോടി അവിടുത്തെ കാര്യങ്ങൾ വിശേഷങ്ങളായിട്ടൊക്കെ ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മൈൻഡ് പോടുക. സോ ഗൈസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെൽ ഐക്കൺ അമർത്താൻ ഒരിക്കലും മറക്കരുത്. അതായത് മാത്രമേ നിങ്ങൾക്ക് എന്റെ ന്യൂ വീഡിയോസ് ഇൻ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ ഗൈസ് ലവ് യു ഓൾ. ബൈ 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 ബൈ.